നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആശോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. നിങ്ങൾക്കും നിങ്ങളുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പർ നേരിട്ട് വിളിക്കാം അല്ലെങ്കിൽ എസ് എം എസ് വഴി ഞങ്ങളെ അറിയിക്കുക. നമസ്കാരം സർ. നമസ്കാരം. നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ ദിവസം. ഇന്ന് 1889 ആണ്ട് കർക്കിടകമാസം 10 തീയതി പുനർദ നക്ഷത്രം കർക്കിടകൂറാണ്. കർക്കിടകൂറിൽ ജനിച്ച പുനർദ നാളുകാർക്ക് തടസ്സങ്ങൾ താമസങ്ങൾ മാനസികമായ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ള സമയമാണ്. ഇതെല്ലാം അവർ പ്രതീക്ഷിക്കണം. പക്ഷേ കഴിഞ്ഞ ഒരു 1.5 വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറവായിരിക്കും. സാമ്പത്തികമായ അധിക ചിലവുകളും അപ്രതീക്ഷിത ചിലവുകളും പ്രതീക്ഷിക്കണം. വരവും ചിലവും തുല്യമായിരിക്കും. ഏതായാലും വർഷാവസാനം മുതൽ വളരെ അനുകൂലമായ കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. ഇന്നത്തെ ദിവസം നിറം അല്ലെങ്കിൽ സംഖ്യയൊക്കെ എന്താണ്? ഇന്ന് ശനിയാഴ്ച. ശനിയാഴ്ച ശനിയുടെ നമ്പർ എന്ന് പറയുന്നത് 8. ശനിയുടെ നിറം എന്ന് പറയുന്നത് നീലയാണ്. നീലയും കറുപ്പും ശനിയുടെ നിറമാണ്. ഇപ്പോൾ 8 എന്ന് പറയുന്ന ശനി എന്ന് പറയുന്നൊരു ദുഃഖകാരകനായതുകൊണ്ടും മനപ്രയാസം ദുഃഖം സ്ട്രെസ് സ്ട്രെയിനൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടും ഈ 8 നമ്പറുകാർ, അതായത് 8 ജനിച്ച ആൾക്കാർ പൊതുവെ 8 വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം 5, 6 എന്നീ നമ്പറുകളാണ് ഏറ്റവും അനുകൂലം. വിശദമായത് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് എന്തായാലും ഒരു കോളർ ഉണ്ട്. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ഹലോ, പേര് പറയൂ. എന്റെ പേര് അനീഷ് എന്നാണ്. അനീഷ് പറഞ്ഞോളൂ. അനീഷ് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല. പറഞ്ഞോളൂ. 4/7/1982 സമയവും സ്ഥലവും പറയും. ഏത് ജില്ല? തൃശ്ശൂർ. തൃശ്ശൂർ. സമയം ഒന്നുകൂടെ പറയും. സമയം 12 PM രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക്? 12:20 12 കഴിഞ്ഞിട്ടല്ലേ. 4/7/1982 12 കഴിഞ്ഞ് തൃശ്ശൂർ ജില്ലയിലാണ് ജനം. എന്താണ് അനീഷ് അറിയാനുള്ളത് പറയും. കേട്ട നക്ഷത്രമാണോ? അതെ. ഇപ്പൊ കേട്ട തൃക്കേട്ട നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പൊ 7 ശനിയാണ്. ഇപ്പൊ 7 ശനി തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 2 വർഷം 2 മാസേ ആയിട്ടുള്ളൂ. ഇനി ബാക്കി 5 വർഷം 3 മാസത്തോളം ബാക്കിയുണ്ട്. അപ്പൊ ഇതിനകത്ത് ശനിയുടെ സ്ഥാനം അത്ര നല്ലതല്ല. ശനി ലഗ്നത്തിൽ ചൊവ്വയുടെ കൂടെ നിൽക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ചീത്ത പ്ലാനറ്ററി പൊസിഷനാണ്. അതുകൊണ്ട് ഈ 7 ശനിക്കാലത്ത് വളരെ തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും സാമ്പത്തികമായ അധിക ചിലവുകളും മനഃപ്രാസവും ദുഃഖമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ തീർച്ചയായും ചെയ്യണം. ഭാഗ്യവശാൽ വ്യാഴം കുറച്ച് അനുകൂലമായിട്ടുണ്ട് കഴിഞ്ഞ മാസം മുതൽ. അപ്പോൾ വ്യാഴം അനുകൂലമായതുകൊണ്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ അപ്രതീക്ഷിത ചിലവ് വരുമെങ്കിലും വരവുണ്ടാകുകയും കൂടെ ചെയ്യും. അനീഷ് മറ്റെന്തെങ്കിലും? ഏഴാം ഭാവത്തിന്റെ ഇപ്പം ഹലോ, ഈ വർഷം ആലോചിക്കുകയാണെങ്കിൽ കല്യാണം നടക്കാവുന്ന സമയമാണ്. എന്തായാലും അനീഷ് വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു SMS പോകാം. പ്രശാന്താണ് SMS അയച്ചിരിക്കുന്നത്. 26/9/1969 26/9/1969 9:30 PM വൈക്കം. 26/9/1969 9:30 PM വൈക്കത്താണ് ജനിച്ചിരിക്കുന്നത്. ഫ്യൂച്ചർ അറിയാനാണ്, ഒപ്പം ചില സംശയങ്ങൾ കൂടെ ഉണ്ട്. ഈ നമ്പറോടുകൂടി ശനിയുടെ ദോഷങ്ങളൊക്കെ തീരുന്നതാണ്. അത് കഴിഞ്ഞാൽ പൊതുവെ വളരെ അനുകൂലമായ സമയമാണ്. സൂര്യദശയിൽ
ശുക്രന്റെ അപഹാരമാണ്. ഇതിനകത്ത് ശുക്രനൊക്കെ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്, കേന്ദ്രസ്ഥാനം എന്ന് പറയും. വിശി ഫ്യൂച്ചർ അതുപോലെ തന്നെ ഗജകേസരി യോഗത്തോടു കൂടിയ ജാതകമാണ്. ആൻഡ് ഗജകേസരി യോഗത്തെ പറ്റി പറയുന്നത്, ആയിരം പൂർണ്ണയത്തിനെ കാണത്തക്ക കാലത്തോളം എല്ലാവിധ സൗഭാഗ്യത്തോടും കൂടി രാജതുല്യം ജീവിക്കണമെന്നാണ്. അപ്പോൾ ദീർഘായുർ യോഗമുണ്ട്, രാജതുല്യമായ ജീവിതമുണ്ട്. അപ്പോൾ ഫ്യൂച്ചറൊക്കെ വളരെ നല്ലതാണ്. അപ്പം ശനി, രാഹു, കേതു, ഗുരു, ഇതിലൊക്കെ ദോഷങ്ങൾ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതും കൂടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ശനി എന്ന് പറയുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ സ്ഥാനമുണ്ട്. എൻ്റെ സ്വന്തം ക്ഷേത്രം, ഉച്ചക്ഷേത്രം, നീചക്ഷേത്രം, ബന്ധുക്ഷേത്രം, ശത്രുക്ഷേത്രം, ഇങ്ങനെ ഓരോ സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ നല്ലതായാലും ചീത്തയായാലും നല്ലത് കൂടെ ചെയ്യും. ഇപ്പോൾ ശനി ഉച്ചത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ധാരാളം കൃഷിഭൂമികളുണ്ടാകുക, വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മേധാവിയാകുക, രാഷ്ട്രീയത്തിലാണെങ്കിൽ മന്ത്രിയൊക്കെ ആകുക, ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ ശനി ചെയ്യും. ശനി മോശമായ സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും സാമ്പത്തികമായ അധിക ചിലവുകളും മനഃപ്രയാസവും ദുഃഖമൊക്കെ ഉണ്ടാകും. ഇഷ്ടജന വിരഹം, നാടുവിട്ട് വിദേശവാസം ഉണ്ടാകുക, ഇതെല്ലാം ഉണ്ടാകും. രാഹു എന്ന് പറയുന്ന ഗ്രഹവും നീചഗ്രഹമാണ്. അപ്പം രാഹുവിനെ റെപ്രസെൻ്റ് മായ, ഇല്യൂഷൻ, ഡെല്യൂഷൻ, ടെംപ്റ്റേഷൻ, ഫോൾസ്ഹുഡ്, സോറോ, ഇതിൻ്റെയൊക്കെ കാരകത്തോടുള്ള ഗ്രഹമാണ് രാഹു. അതായത് ആവശ്യമില്ലാത്ത ചിന്തകൾ, അതിനെപ്പറ്റി ആലോചിച്ച് മനഃപ്രയാസപ്പെടുക, പക്ഷേ ഒന്നും ഒരു കാര്യമില്ലായിരിക്കും അതിനകത്ത്. അപ്പോൾ ഇങ്ങനെയാണ് രാഹുവിൻ്റെ ദശാകാലം. പിന്നെ രാഹുവുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്കിൻ ഡിസീസ്, അലർജി, ഇതെല്ലാം. അപ്പോൾ രാഹു മോശമായ സ്ഥാനങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ഇതെല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. രാഹു നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ, അതായത് ലഗ്നത്തിൽ നിന്ന് മൂന്നിലും ആറിലും പത്തിലും പതിനൊന്നിലുമൊക്കെ നിൽക്കുകയാണെങ്കിൽ രാഹു നല്ലത് കൂടെ ചെയ്യും. പിന്നെ കേതു, കേതുവിൻ്റെ സമയത്താണെങ്കിൽ ചൊറി, ചേരങ്ക, അതുപോലെ സ്കിൻ ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ വയറ്റിൽ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ഇതൊന്നും വരത്തില്ല. കേതു തനിയെ നിന്നാൽ വലിയ ദോഷമൊന്നും ചെയ്യത്തില്ലതാണ്. ശരി, എന്തായാലും സംശയമുണ്ട്, പക്ഷെ അതിന് മറുപടി ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കാം. നമസ്കാരം. 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 പേര് പറഞ്ഞോളൂ. ഹസ്ബൻഡിന്റെ പേര് പറയും. ബിജു. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 1972 മാർച്ച് 14 വൈകുന്നേരം 6 മണി. ജനിച്ച സ്ഥലം പറയും. കൊല്ലം ജില്ല. 1972 മാർച്ച് 14. അതെ അതെ. 6 PM. നക്ഷത്രം എന്താണ്? എവിടെ സ്ഥലം? ഏതാ? കൊല്ലം. കൊല്ലം ജില്ല. നക്ഷത്രം? ചതയം. ചതയം, അതെ. എന്താ അറിയണ്ടേ? വീട് വെക്കണോന്ന് ആഗ്രഹിക്കുന്ന, കുറെ നാളായി ശ്രമിക്കുന്ന, അതൊന്നും നടന്നു കാണുന്നില്ല. ഇപ്പം വ്യാഴം അനുമൂലമല്ല, അതുകൊണ്ടാണ് ഒരു കാര്യം. പക്ഷെ നല്ല ഒന്നാം തരം വീടൊക്കെ വയ്ക്കുക. ഇതിനകത്ത് ഹംസയോഗം എന്ന് പറഞ്ഞ ഒരു യോഗമുണ്ട്. ഹംസയോഗം വ്യാഴത്തിനെ കൊണ്ടുള്ളതാണ്. വ്യാഴം സ്വന്തം ക്ഷേത്രത്തിൽ 4-ാം ഭാവത്തിൽ അമ്മ, വീട്, വിദ്യാഭ്യാസം, വാഹനം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം നല്ല വാഹനം, നല്ല വീട്, നല്ല വിദ്യാഭ്യാസം ഇതൊക്കെ ഉണ്ടാകേണ്ട നല്ല ജാതകമാണ്. അതുകൊണ്ട് ഭാവിയിൽ നല്ല വീടുകൾ വയ്ക്കും. സൂര്യൻ നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും അതിൻ്റെ 90% ബലത്തിലുള്ള സ്ഥാനത്താണ്. ചൊവ്വ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്. ഇങ്ങനെ ഒത്തിരി ആനുകൂല്യമുള്ള ജാതകമായതുകൊണ്ട് നല്ല വീടുകളും വാഹനങ്ങളും എല്ലാം ഉണ്ടാകും. ഇപ്പം വ്യാഴം നിൽക്കുന്നത് 6-ാം ഭാവം ശത്രുസ്ഥാനത്തിലാണ്. അടുത്ത June 18 ശേഷം അനുകൂലമായ ജോലികളൊക്കെ കിട്ടും, കുറച്ചുകൂടെ നല്ല ജോലിയൊക്കെ കിട്ടും അടുത്ത വർഷം. അതെ. ഭാവി വളരെ ശോഭനമാണ്, കുഴപ്പമില്ല. സുജി, വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മൾ ഇപ്പം പറഞ്ഞത് വീട്, ഓരോ വീട് പറഞ്ഞു. അപ്പം ചില വീടുകളൊക്കെ വയ്ക്കാൻ സാമ്പത്തികമായിട്ടും സ്ഥലമൊക്കെ ഉണ്ടാവും, പക്ഷെ ചിലപ്പോൾ അത് നടക്കണമെന്നില്ല, സമയമെടുക്കാം. അപ്പം കൂടോത്രം അല്ലെങ്കിൽ
ശാപവാക്കുകൾ അനുഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എനർജി ഒരു എനർജി നമുക്ക് അങ്ങനെ നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ടൊക്കെ ലഭിക്കാറുണ്ടോ അങ്ങനെ എന്തെങ്കിലും? അപ്പം അസ്ട്രോളജി പറയുന്നത് ഇപ്പം രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ട്, ഹൈറ്റ് ഉണ്ടെങ്കിൽ ഷോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ പൊക്കം ഉണ്ടെങ്കിൽ പൊക്കക്കുറവുണ്ട്, എല്ലാത്തിനും ഓപ്പോസിറ്റുകളാണ് ഉള്ളത്. അപ്പം നല്ല ദേവതകളുള്ള പോലെ തന്നെ ദുർദേവതകളുണ്ടെന്നുമാണ് അസ്ട്രോളജി പറയുന്നത്. ഇപ്പോൾ ദുർദേവതകളെ ആരാധിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ദോഷം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ പോകുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. പണ്ടത്തെ കാലത്ത് ഇതൊക്കെ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലം അല്ലെങ്കിൽ തന്നെ ഈ നമ്മൾ ആരെങ്കിലും പറ്റി ചിലപ്പം നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെന്നല്ല ഈ കരുനാക്കുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചീത്തയായിട്ട് അനുഭവപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്നതാണ്. അത് ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും വിശ്വസിക്കുന്നതാണ്. കരിങ്കണ്ണ്, കരുനാക്ക് ഇതൊക്കെ ഇപ്പം എന്ന് പറയുന്ന പോലുള്ള ഒരു കാര്യമാണ്. ഒരാൾ നല്ല കാര്യം പറയുമ്പോൾ ചീത്തയായിട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ കരുനാക്കുണ്ടെങ്കിൽ അത് ചീത്തയായിട്ട് അനുഭവപ്പെടും. അപ്പോൾ ഈ പറഞ്ഞ ഇത് ദുർദേവതകളെ ആരാധിച്ച് അവർക്ക് വേണ്ടി ശത്രുക്കൾ ദോഷം ചെയ്യണമെന്നൊക്കെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അതിന് വേണ്ട ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നേരെ തിരിച്ച് നമ്മൾ നല്ല ദൈവങ്ങളെ പ്രാർത്ഥിച്ച് നല്ല വരണമെന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അതും ഫലത്തിൽ വരുന്നതുകൊണ്ട് മറ്റതും വരാനുള്ള സാധ്യതയുണ്ട്. അതല്ല, ഞാനൊരു പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി, അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ മുതിർന്ന ആൾക്കാരെ നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് എനർജി അങ്ങോട്ട് ഒഴുകുകയാണ് ചെയ്യുന്നത്. ആ കയ്യിൽ കൂടി ആ തലയിൽ കൈ വയ്ക്കുമ്പോഴത്തേക്ക് ആ ഒരു ഫ്ലോ, പോസിറ്റീവ് എനർജി ഒരു ഫ്ലോ ആ ആളിൻ്റെ മറ്റേ ആളിന് കിട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെ പിന്നെ ചില ആൾക്കാരുടെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുമ്പോഴും ഇതുപോലെ ഒരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഷെയ്ക്ക് ഹാൻഡ് കിട്ടും, എല്ലാവരും വേണമെന്നില്ല. ചിലരുടെ നെഗറ്റീവ് എനർജി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ആയിട്ടാണ് വരിക. അപ്പോൾ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നിന്നുകൊണ്ട് തന്നെയായിരിക്കും അനുഗ്രഹിക്കുന്നത്, അതുകൊണ്ട് പോസിറ്റീവായി ലഭിക്കും. എങ്കിൽ നമുക്കൊരു കോളറുണ്ട്. നമസ്കാരം. നമസ്കാരം. ഉറപ്പായെന്ന് തോന്നുന്നു. നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. ചന്ദ്രനാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. ചന്ദ്രൻ 12/7/2004 10 AM കാലിക്കറ്റ്. കുട്ടിയുടെ കാര്യമാണ്. 12/7/2004 10 AM കാലിക്കറ്റ്. പഠനകാര്യം അറിയാനാണ്. ഇതിനകത്ത് ഭാഗ്യവശാൽ ബുധൻ നിൽക്കുന്നത് സൂര്യൻ്റെ കൂടെ ഒന്നുമല്ല. അപ്പം വിദ്യയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം ഏതായാലും നല്ല പോലെ പഠിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം കണ്ടശനി നടക്കുകയാണ്. കണ്ടശനി കുട്ടികളെ ബാധിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസത്തെയാണ് ആദ്യമായിട്ട്. അവരുടെ കർമ്മം എന്ന് പറയുന്നത് അവരുടെ വിദ്യയാണ്. അപ്പം ഈ കണ്ടശനി കഴിയുന്നവർ കുട്ടികൾക്ക് എപ്പോഴും ഒരു പുഷ് കൊടുക്കുന്നത് നല്ലതാണ്. അവരുടെ ഇതിനകത്ത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വിദ്യ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നല്ല യോഗമുള്ള ജാതകമൊക്കെയാണ്. മാളവീ യോഗം എന്ന് പറയുന്ന യോഗമുണ്ട്. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ കേന്ദ്രത്തിൽ നിൽക്കുകയാണ്. പൊതുവെ നോക്കിയാൽ നല്ല ജാതകമാണ്. ചന്ദ്രനാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. ചന്ദ്രൻ്റെ മകൻ്റെ കാര്യമാണ്. ഇതുപോലെ പ്രേക്ഷകരുടെ സംശയങ്ങൾ, ജ്യോതിഷ രത്നശാസ്ത്ര വാസ്തുശാസ്ത്രമായ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക, അല്ലെങ്കിൽ എസ് എം എസ് ഞങ്ങളെ ചെയ്യുക. തത്സമയം പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.